വാഹനാപകടങ്ങൾ നാട്ടിൽ ഒരുപാട് ഒരുപാട് പെരുകി വരികയാണ്. ഒരുപക്ഷെ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് നമ്മോട് പറയാൻ ഒരുപാടുണ്ടാവും, പക്ഷേ അവരുടെ വായ നിശ്ചലമായി പോയില്ലേ? പക്ഷേ ഈ വാഹനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാർക്ക് നമ്മോട് പറയാനുള്ളത് നമ്മളൊന്ന് കേൾക്കണം. കാരണം അവർ തലനാരിഴക്ക് ജീവൻ രക്ഷപ്പെട്ടു വരുന്നവരാണ്. ഇന്ന് എൻ്റെ ഒരു ആത്മസുഹൃത്ത് അസൈൻ്റെ കരളലിയിപ്പിക്കുന്നൊരു എഴുത്ത് ഞങ്ങളുടെ ബാച്ചിലും ഞങ്ങളുടെ സുഹൃത്തു വലയത്തിലും ഒരുപാട് കരയിപ്പിച്ചതായിരുന്നു. ജസ്റ്റ് രക്ഷപ്പെട്ട കഥ. അവൻ അങ്ങ് ദൂരെ നിന്ന് ഒരു വണ്ടി വരുന്നത് കണ്ടപ്പം ഒന്ന് സ്പീഡിൽ ക്രോസ് ചെയ്തതാണ്. ക്രോസ് ചെയ്യാൻ കുറച്ച് സമയമായപ്പോഴേക്കും ആ വണ്ടി അമിത വേഗത്തിൽ അവൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് ഒന്നും ഞെട്ടിച്ചതുകൊണ്ട് അവൻ മരണത്തിൽ നിന്ന് കഷ്ടിച്ചങ്ങോട്ട് രക്ഷപ്പെട്ടു. അപ്പോഴാണ് അതിൻ്റെ അടിയിൽ പറയുന്നത്, അവിടെ നിന്ന് നീ രക്ഷപ്പെട്ടല്ലോ, നിന്നെ കരുണ്യവാൻ കനിഞ്ഞതാണടാ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കമൻറ്റുകൾ. അവിടെ ഒരുപാട് പേര് മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ, മരിച്ചവരുടെ ലിസ്റ്റും പുറത്തു വന്നു. ഇതുപോലുള്ള പ്രദേശങ്ങളാണ് നമ്മുടെ നാട്ടിൽ മിക്ക പ്രദേശങ്ങളും. പ്രത്യേകിച്ച് റോഡൊക്കെ ഇന്ന് വളരെ സുഖകരമായി പല സ്ഥലങ്ങളും മാറിയപ്പം അമിത വേഗത്തിൽ വണ്ടി ഓടിക്കുന്നവരുടെ എണ്ണവും കൂടി വന്നു. ഗവൺമെൻറ്റിൻ്റെ ശക്തമായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്നും അതിനെ കാറ്റിൽ പറത്തുന്ന സംവിധാനങ്ങൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷമകര കാര്യം. എനിക്ക് പറയാനുള്ളത്, പണ്ടൊരിക്കലും അതേ ഒരു എഴുത്തിൽ എൻ്റെ പ്രിയ സുഹൃത്ത് പറയുന്നൊരു കഥയുണ്ട്. പണ്ട് ആ വഴിക്ക് മറ്റൊരാൾ നിന്ന് അമിത വേഗത്തിൽ പോകുമ്പോൾ അവിടെ ഇത് കണ്ടു നിന്ന് ആരൊക്കെയോ പറയേണ്ടായി, ഇവൻ പോകുന്നത് മരണത്തിലേക്കാണല്ലോ എന്ന്. കുറച്ച് സമയം കഴിഞ്ഞതേ ഉള്ളൂ അവിടുന്ന് ഒരു വാർത്ത കേട്ടു, ഒരു വണ്ടി മറിഞ്ഞ് അയാൾ മരിച്ചിരിക്കുന്നു എന്ന്. നമുക്ക് വേഗത കാണുമ്പോൾ നമുക്ക് തന്നെ പറയാൻ പറ്റും, ഇത് അയാൾ മരണത്തിലേക്കാണ് പോകുന്നത് എന്ന്. എന്തിനാണ് നമുക്ക് മരണത്തിലേക്ക് പോകാൻ ഇത്ര ധൃതി? എന്തിനാണ് നമ്മൾ ഇത്ര ധൃതി കാണിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഏതോ ഒരാൾ ഫോൺ കോൾ എടുത്തുകൊണ്ട് റോഡ് ക്രോസ് ചെയ്ത സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. എന്തിനാണ് നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ ഇത്ര ഫോൺ കോൾ എടുക്കാൻ ഇത്ര ധൃതി? അല്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ ലാവിഷാക്കി നടക്കാനൊക്കെ എത്രയോ സമയമുണ്ടല്ലോ. മറ്റൊരു സമയത്ത് നമ്മൾ സമയത്തിന് പ്രാധാന്യം കൊടുക്കില്ല. ഈ മരണത്തോട് മല്ലടിക്കുന്നു ഈ സമയത്ത് മാത്രമാണ്. ആ കാം കാം ഓക്കെ. അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കാം. ആ ഓക്കെ.